നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മളൊരു ഇടിച്ചേക്കുന്ന തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഒരു ചെറിയ ചക്ക, വിളയാത്ത ചക്കയാണിത്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് പുറം ഭാഗത്തെ മുള്ളെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒന്ന് ചെത്തി മാറ്റിയെടുക്കാം. ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിൻ്റെ മുള്ളെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. ഞാനിതുപോലെ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയെന്ന് എടുക്കണം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുള്ള, അപ്പം ഒത്തിരി അങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കണ്ട, ഒരു മീഡിയം സൈസിലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കിതൊന്ന് കുക്കറിനകത്തിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു കുക്കറെടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേകാൻ ആവശ്യമായിട്ടുള്ള ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വിസിലൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കുക്കറ് തുറന്നതിന് ശേഷം, ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് തോരനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. രണ്ട് മീഡിയം സൈസിലെ വെളുത്തുള്ളി, നാല് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു അര ടീസ്പൂൺ ജീരകം, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇടികളിലൊന്ന് വെച്ച് ചതച്ചെടുക്കുവാണ്. ഇനി നമ്മൾ മുക്കാൽ കപ്പ് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും, നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയല്ലേ, ജീരകം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം പച്ചമുളകും കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. ഞാനതിനകത്തോടെ നമ്മുടെ തേങ്ങയുടെ കൂട്ടിട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഇടിച്ചക്കയുടെ കൂട്ടും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ചെറിയ തീയിൽ ഒരു 4-5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം. നമ്മൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മൂടി തുറന്നതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തുറന്ന് വെച്ചൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റിൽ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് സേവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.